എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആണറിഞ്ഞിരിക്കേണ്ട ആദ്യ രാത്രി കാര്യങ്ങൾ, ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സെക്സ് സ്ത്രീ പുരുഷ സംഗമമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ശാരീരിക സുഖം എന്നതിനുപരിയായി പലതരത്തിലെ ആരോഗ്യപരമായ അല്ലെങ്കിൽ മാനസികമായ അതുപോലെ പ്രത്യുൽപാദനപരമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. ആദ്യ സെക്സിനെ കുറിച്ച് പ്രതീക്ഷകൾ ഉള്ളതുപോലെ തന്നെ ആശങ്കകളും സാധാരണമാണ്. സ്ത്രീയേക്കാൾ പുരുഷന്മാർക്കാണിത് കൂടുതലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷത്വം എന്നത് സെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീയെ സംതൃപ്തയാക്കാൻ സാധിക്കാത്തത് തങ്ങളുടെ പൗരുഷക്കുറവാണെന്ന ചിന്തയും പുരുഷവർഗത്തിന് പൊതുവേയുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ആദ്യ സെക്സിൽ അമിത ആവേശം കാട്ടി പണി കിട്ടുന്നവരുമുണ്ട്. അതെ, ആദ്യ സെക്സിൽ പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിലൊന്നാമതായി, ഉത്കണ്ഠയോടെ സെക്സിനെ ഒരിക്കലും സമീപിക്കരുത്. ഇത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് ശരിയാകുന്നതല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ആദ്യ അനുഭവം അത്ര വിജയകരമാകണമെന്നില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ടതുമില്ല കേട്ടോ. രണ്ടാമതായി, നീണ്ടു നിൽക്കുന്ന ഉദാഹരണം, അതും മണിക്കൂറുകൾ. സിനിമകളിൽ മാത്രമേ ഇത് കാണാനാകൂവെന്ന് തിരിച്ചറിയുക. ഇതും പ്രതീക്ഷിച്ചിരുന്നാൽ നിരാശയാകും ഫലം. പഠനങ്ങൾ പ്രകാരം മിക്ക പുരുഷന്മാരിലും ലൈംഗിക ബന്ധം ആരംഭിച്ച് 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ സ്ഖലനം സംഭവിക്കാറുണ്ട്. മൂന്നാമതായി, ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ്. അതെ, ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് കാരണം പ്രയാസം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. എന്നാൽ ലിംഗ വലിപ്പമല്ല സെക്സിൻ്റെ സ്ത്രീ സംതൃപ്തിയുടെ അളവുകോൽ. അമിത വലിപ്പമുള്ള ലിംഗം പൊതുവേ സ്ത്രീകൾക്ക് വേദനയുളവാക്കുകയാണ് ചെയ്യുക എന്നത് മനസ്സിലാക്കുക. നാലാമതായി, ഗർഭധാരണം. ഗർഭധാരണം വേണ്ട എങ്കിൽ ഉചിതമായ ഗർഭനിരോധന ഉപാധികൾ ഉപയോഗിക്കുക. കോണ്ടംസ് പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യും. ആർത്തവങ്ങൾക്കിടയിലുള്ള പ്രത്യേക സമയത്ത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെയുള്ള സെക്സ് സുരക്ഷിതമാണെന്ന് ചിലർ പറയും. എന്നാൽ സുരക്ഷിത സമയമെന്നറിയപ്പെടുന്ന ഈ കാലയളവിലും ഗർഭധാരണത്തിന് സാധ്യതയുണ്ട്. അതുപോലെ പങ്കാളിയുടെ ഇഷ്ടവും മാനസിക നിലയുമെല്ലാം ഇവിടെ പ്രധാനമാണ്. നിർബന്ധ സെക്സ് ദോഷം വരുത്തിവെക്കുന്നു. പങ്കാളിയെ വേദനിപ്പിക്കാതെ സെക്സിന് മുൻകൈയ്യെടുക്കുക. അതെ, തൻ്റെ പങ്കാളിയുടെ സമ്മതത്തോടെ അല്ലാതെ സെക്സിന് മുതിരരുത്. ഇത് പരസ്പരമുള്ള ബന്ധം തന്നെ വഷളാക്കിയേക്കും. കാരണം ബലം തെളിയിക്കാനുള്ള ഒരു ഉപകരണമല്ല സ്ത്രീ ശരീരമെന്ന കാര്യവും ഓർമ്മയിൽ വെക്കുക.